പ്രിയമുള്ളവരെ, വാക്കിംഗ് വിത്ത് യൂത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മോടൊപ്പം ആയിരിക്കുന്നത് ഇരിഞ്ഞാലക്കുട രൂപത അംഗവും തൃശൂർ മേരിമാത മേജർ സെമിനാരിയിലെ ബൈബിൾ അധ്യാപകനുമായ ഫാദർ ഫ്രീജോ പാറക്കലാണ്. അച്ഛൻ ഏറ്റവും സ്നേഹത്തോടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആദിമ ക്രൈസ്തവ സമൂഹം ഭൂമുഖത്ത് ഉടലെടുത്ത ആദ്യ കാലഘട്ടം, വിശുദ്ധ പത്രോസും വിശുദ്ധ യോഹന്നാനും ഒക്കെ ആവേശപൂർവം ജെറുസലം നഗരിയിൽ യേശു ക്രിസ്തുവിനെ പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്ന നാളുകൾ, കർത്താവിൻ്റെ ദൂതൻ ഡീക്കൻ ഫിലിപ്പിനോട് പറഞ്ഞു, എഴുന്നേറ്റ് തെക്കോട്ട് നടന്ന് ജെറുസലത്ത് നിന്ന് ഗാസായിലുള്ള വിജനപാതയിലെത്തുക. ഫിലിപ്പോസ് എഴുന്നേറ്റ് ഗാസായിലെ വിജനപാതയിലെത്തി. അപ്പോൾ എത്യോപ്യക്കാരനായ കന്ദാക്കയുടെ ഭണ്ഡാര വിചാരിപ്പുകാരൻ ഒരു ഷണ്ടൻ ജെറുസലത്ത് ആരാധനയ്ക്ക് പോയി തിരികെ വരികയായിരുന്നു. അദ്ദേഹം രഥത്തിലിരുന്നു കൊണ്ട് യെശയ്യ പ്രവാചകന്റെ പുസ്തകം 53-ാമത്തെ അധ്യായം വായിച്ചുകൊണ്ടിരിക്കുന്നു. രഥത്തോട് ചേർന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഫിലിപ്പോസ് അദ്ദേഹത്തോട് ചോദിച്ചു, വായിക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ആരെങ്കിലും വ്യാഖ്യാനിച്ചു തരാതെ എങ്ങനെയാണ് ഞാനത് മനസ്സിലാക്കുക? ഫിലിപ്പോസിനോട് രഥത്തിൽ കയറിയിരിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. ഫിലിപ്പോസ് രഥത്തിൽ കയറി അദ്ദേഹത്തിന് ദൈവവചനം വ്യാഖ്യാനിച്ചു കൊടുത്തു. അപ്പസ്തോല പ്രവർത്തനം 8-ാം അധ്യായത്തിൽ കാണുന്ന ഒരു സംഭവമാണിത്. എത്ര വലിയ ആളാണെങ്കിലും ദൈവവചനം ഗ്രഹിക്കാൻ, അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള അർത്ഥം മനസ്സിലാക്കാൻ ശരിയായിട്ടുള്ളൊരു വ്യാഖ്യാനം വേണമെന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു വചനഭാഗമാണ്. ഒരു വിജ്ഞാനിയായ വ്യാഖ്യാതാവിനെ കൂടാതെ വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങൾ ഗ്രഹിക്കാൻ സാധിക്കില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ബൈബിളിൽ പ്രതിപാദിച്ചിരിക്കുന്ന കാര്യങ്ങളുടെ ശരിയായ അർത്ഥം മനസ്സിലാക്കുന്നതിന്, ദൈവവചന സാരം ഗ്രഹിക്കുന്നതിന് ദൈവശാസ്ത്രപരമായ വ്യാഖ്യാനം ആവശ്യമാണ്. ബൈബിൾ ഓരോരുത്തരും താന്താങ്ങളുടെ ഇഷ്ടമനുസരിച്ച് വ്യാഖ്യാനിക്കാൻ തുടങ്ങിയാൽ അബദ്ധ സിദ്ധാന്തങ്ങളുടെ ഒരു കൂമ്പാരമായിരിക്കും ഉണ്ടാവുക. വ്യക്തിപരമായിട്ടുള്ള വ്യാഖ്യാനങ്ങളുടെ ഫലമായിട്ടാണ് സഭയിൽ ഭിന്നിപ്പുകൾ ഉണ്ടായത്. നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിൽ കേരള സഭയിൽ പൊട്ടിമുളച്ചിട്ടുള്ള പല സെക്റ്റുകളും കൾട്ട് രൂപങ്ങളും, അല്ലെങ്കിൽ ചില യൂട്യൂബ് വീഡിയോ ചാനലുകളുമൊക്കെ ഇങ്ങനെ തങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ദൈവവചനത്തെ വ്യാഖ്യാനിക്കുകയും വളച്ചൊടുക്കുകയും ചെയ്ത് കത്തോലിക്ക സഭാ വിശ്വാസികളെ വഴിതെറ്റിക്കുന്ന ഒരു രീതി നമ്മൾ കണ്ടുവരുന്നു. ഉദാഹരണത്തിന്, ഇരിഞ്ഞാലക്കുടയ്ക്കടുത്ത് മുരിയാട് ഭാഗത്ത് രൂപപ്പെട്ട പെട്ടകം പണിത് ലോകാവസാനം കാത്തിരിക്കുന്ന എംപറർ മുരിയാട് ചക്രവർത്തിയുടെ ഒരു ഗ്രൂപ്പുണ്ട്. അതേപോലെ തന്നെ അങ്കമാലി കറുകുറ്റി ഭാഗത്ത് കരയാമ്പറമ്പിൽ ഒരു ബ്രദർ വിമലനാഥയുടെ മക്കൾ എന്ന പേരിൽ നടത്തുന്ന മറ്റൊരു പ്രസ്ഥാനമുണ്ട്. യൂട്യൂബിൽ കാലത്തിൻ്റെ അടയാളങ്ങൾ എന്ന പേരിൽ കാണപ്പെടുന്ന വേറൊരു യൂട്യൂബ് ചാനലുണ്ട്. ബുക്ക് ഓഫ് ട്രൂത്ത് എന്നൊരു പുസ്തകത്തെ ആസ്പദമാക്കി, അടിസ്ഥാനമാക്കി അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് പല അബദ്ധ സിദ്ധാന്തങ്ങളും പ്രചരിപ്പിക്കുന്ന പല വിധത്തിലുള്ള ചാനലുകളും പ്രസ്ഥാനങ്ങളും കൾട്ടുകളും ഈ കാലഘട്ടത്തിൽ ഏറി വരുന്നു. എന്തുകൊണ്ടാണത്? എന്തുകൊണ്ടാണ്, എവിടെയാണ് അവർക്ക് തെറ്റിപ്പോകുന്നത്? ദൈവവചന വ്യാഖ്യാനത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ മനസ്സിലാക്കാതെ വ്യാഖ്യാനിക്കുന്നത് കൊണ്ടാണ് ഈ തെറ്റുപറ്റുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. സ്നേഹമുള്ളവരെ, ഈ എപ്പിസോഡിൽ നമ്മൾ പ്രധാനമായിട്ടും കാണാൻ ശ്രമിക്കുന്നത് ദൈവവചന വ്യാഖ്യാനത്തിൻ്റെ, ബൈബിൾ വ്യാഖ്യാനത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളെക്കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ബഹുമാനപ്പെട്ട ഫാദർ ജോജി കല്ലിങ്ങലച്ചൻ ദൈവിക വെളിപാടുകളെക്കുറിച്ച് സഭയിൽ ദൈവവചനം ബൈബിൾ രൂപപ്പെട്ടതിനെക്കുറിച്ചും ബൈബിളും പാരമ്പര്യവും തമ്മിലുള്ള പരസ്പര പൂരകത്വത്തെക്കുറിച്ചും അവ തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടു, നമ്മളതിനെക്കുറിച്ച് പഠിച്ചു. ഈ തവണ ഈ എപ്പിസോഡിൽ നമ്മൾ കൂടുതലായി എഴുതപ്പെട്ട ദൈവവചനത്തിൻ്റെ, വിശുദ്ധ ബൈബിളിൻ്റെ
അടിസ്ഥാനപരമായ തത്വങ്ങളെക്കുറിച്ച് കാണാൻ നമ്മൾ ശ്രമിക്കുകയാണ്. പ്രധാനമായിട്ടും മൂന്ന് നാല് കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം, ദൈവ നിവേശിതത്വം. ദൈവം അരുളി ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കുന്ന വാക്കുകൾ മാത്രമല്ല, മറിച്ച് ബൈബിൾ മുഴുവൻ ദൈവവചനമാണ്. വചനം എന്നാൽ നമുക്കറിയാം വെളിപ്പെടുത്താൻ ഉപയോഗിക്കുന്ന മാധ്യമം, അതാണ് വചനം. അപ്പോൾ വാക്കുകളും പ്രവൃത്തികളും വഴിയാണ് ദൈവം വെളിപ്പെടുത്തുന്നത്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം ആരംഭിക്കുന്നത്. കർത്താവായ യേശുവേ വരണമേ എന്ന പ്രാർത്ഥനയോടെയാണ് വെളിപാട് പുസ്തകം അവസാനിക്കുന്നത്. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം തുടങ്ങി വെളിപാട് പുസ്തകം തീരുന്നത് വരെയുള്ള ബൈബിളിലെ ഓരോ വാക്കും ദൈവ വചനമാണ്. സൃഷ്ടി മുതൽ എല്ലാത്തിൻ്റെയും നവീകരണവും ദൈവരാജ്യത്തിൻ്റെ സാക്ഷാത്കാരവും വരെയുള്ള സകല പ്രവൃത്തികളും ദൈവവചനമാണ്, അല്ലെങ്കിൽ ദൈവിക വെളിപ്പെടുത്തലാണ്. അതിനാൽ ബൈബിളിനെ ദൈവവചനമായി സ്വീകരിക്കണം. രണ്ടാമത്, നമ്മൾ വിശുദ്ധ പൗലോസ് ലീഗ തിമോത്തിയോസിന് എഴുതുന്ന രണ്ടാം ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, വിശുദ്ധ ലിഖിതമെല്ലാം ദൈവ നിവേശിതമാണ്. എന്താണ് അതിനർത്ഥം? അത് പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായി എഴുതപ്പെട്ടതാണ്. ദൈവവും ദൈവപ്രേരിതരായി എഴുതിയ ഗ്രന്ഥകാരനും എന്താണോ ഉദ്ദേശിച്ചത്, എന്ത് സന്ദേശമാണ് നൽകാൻ ഉദ്ദേശിച്ചത്, അത് ഗ്രഹിച്ചുകൊണ്ട് വേണം അതിനെ വ്യാഖ്യാനിക്കാൻ. നമുക്കറിയാം ദൈവം ബൈബിളിലൂടെ എന്ത് പറയുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താലാണ്. അപ്പോൾ ആ സഹായം എല്ലാവർക്കും വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ പരിമിതമായിട്ടുള്ള അറിവും നമ്മുടെ പാപപങ്കിലമായിട്ടുള്ള പ്രകൃതിയും ഒരു വ്യക്തിക്കുള്ളതുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ സ്വന്തം താല്പര്യങ്ങളും നമ്മുടെ നിഗമനങ്ങളും നമ്മുടെ ചിന്തകളും ഒക്കെ ആയിരിക്കാം പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനമായോ പരിശുദ്ധാത്മാവിൻ്റെ വലിയ വെളിപാടായോ പലപ്പോഴും അവതരിപ്പിക്കപ്പെടുന്നത്. അവിടെയാണ് തെറ്റിപ്പോകുന്നത്. നമുക്കറിയാം നമ്മുടെ ചിന്തകളും വാക്കുകളും തെറ്റിപ്പോകാൻ സാധ്യതയുള്ളതുകൊണ്ടും നമ്മുടെ അറിവ് പരിമിതമായതുകൊണ്ടും പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമായാൽ പോലും തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ബൈബിളിൽ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നത്. നമുക്കറിയാം വിശുദ്ധ പത്രോസ് ലീഹ എഴുതുന്ന രണ്ടാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 20-ാം വചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ആദ്യം നിങ്ങൾ ഇത് മനസ്സിലാക്കുവിൻ, വിശുദ്ധ ലിഖിതത്തിലെ പ്രവചനങ്ങൾ ഒന്നും ആരുടെയും സ്വന്തമായ വ്യാഖ്യാനത്തിനുള്ളതല്ല. എന്തുകൊണ്ടാണ് സ്വന്തമായി വ്യാഖ്യാനിക്കാൻ പാടില്ലാത്തത്? ഈ ചോദ്യത്തിന് ഉത്തരം തൊട്ടടുത്ത വചനത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്. എന്തുകൊണ്ടെന്നാൽ പ്രവചനങ്ങൾ ഒരിക്കലും മാനുഷിക പ്രചോദനയാൽ രൂപം കൊണ്ടതല്ല, പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായി ദൈവത്തിൻ്റെ മനുഷ്യർ സംസാരിച്ചവയാണ്. ഇപ്പോൾ ആരും ദൈവവചനത്തെ വളച്ചൊടിക്കരുത് എന്ന് വിശുദ്ധ പത്രോസ് ലീഹ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അറിവില്ലാത്തവരും ചഞ്ചല മനസ്കരുമായ ചിലർ മറ്റ് വിശുദ്ധ ലിഖിതങ്ങളെപ്പോലെ അവയെയും തങ്ങളുടെ നാശത്തിനായി വളച്ചൊടിക്കുന്നുവെന്ന് വിശുദ്ധ പത്രോസ് ലീഹ മുന്നറിയിപ്പ് നൽകുന്നതുകൊണ്ടാണ്. ഇപ്പോൾ ദൈവനിവേശിതമാണെങ്കിൽ അത് സഭയുടെ അധികാര പരിധിയിൽപ്പെടുന്ന കാര്യമാണ്. കാരണം ദൈവത്തിനും ദൈവനിവേശിതമായി അത് എഴുതിയ ഗ്രന്ഥകാരനുമാണ് എന്താണ് തങ്ങളുടെ സന്ദേശമെന്ന് പൂർണ്ണമായും വ്യക്തമാക്കാൻ കഴിയൂ. അത് എഴുതപ്പെടുന്ന സഭയിലാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതുപോലെ അത് സഭയിലാണ് അത് വായിക്കപ്പെടുന്നത്, സഭയിലാണ് അത് വ്യാഖ്യാനിക്കപ്പെടുന്നത്. അതാണ് ദൈവ നിവേശിതത്തെക്കുറിച്ച് നമുക്ക് പറയാവുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട തത്വം എന്ന് പറയുന്നത് അപ്രമാദിത്വമാണ്. ബൈബിളിൽ തെറ്റുണ്ടോ? പലപ്പോഴും ബൈബിളും ശാസ്ത്രവും തമ്മിൽ ഇങ്ങനെ താരതമ്യപ്പെടുത്തി കാണുമ്പോൾ ബൈബിളിൽ തെറ്റുണ്ട്, അല്ലെങ്കിൽ ബൈബിളിൽ ശാസ്ത്രത്തിന് വിരുദ്ധമായിട്ടുള്ള ചില പഠനങ്ങളുണ്ട്, ചില കാര്യങ്ങളുണ്ട് എന്ന് നമുക്ക് തോന്നാം. പക്ഷെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, സത്യം തന്നെയായ ദൈവം, ആ ദൈവം രചിച്ചതാണ് വിശുദ്ധ ബൈബിളെങ്കിൽ അതിൽ സത്യവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ
ഉണ്ടാകില്ല. അപ്പോൾ ആധുനിക ശാസ്ത്രത്തിൻ്റെയും ചരിത്ര പഠനങ്ങളുടെയും കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ നമ്മൾ കാണുന്ന പരസ്പര വിരുദ്ധങ്ങളായിട്ടുള്ള കാര്യങ്ങളോ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ശാസ്ത്രമോ ചരിത്രമോ പഠിപ്പിക്കലല്ല ബൈബിളിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. ബൈബിൾ എന്ന് പറയുന്നത് രക്ഷയുടെ ചരിത്രമാണ്. ബൈബിൾ ഒരു ശാസ്ത്ര ഗ്രന്ഥമല്ല. നമുക്കറിയാം ശാസ്ത്രീയ വസ്തുതകൾ അവതരിപ്പിക്കുന്ന ഒരു പുസ്തകമല്ല ബൈബിൾ. ജ്യോതിശാസ്ത്രമോ ഊർജതന്ത്രമോ ജന്തുശാസ്ത്രമോ പഠിപ്പിക്കലല്ല, മറിച്ച് ഈ ജ്യോതിർഗോളങ്ങളെ സൃഷ്ടിക്കുന്ന ദൈവത്തെക്കുറിച്ച്, ജീവൻ്റെ ഉറവിടത്തെക്കുറിച്ച്, മനുഷ്യൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് ഒക്കെ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന, എങ്ങനെ സ്വർഗത്തിലെത്താമെന്ന്, ജ്യോതിർഗോളങ്ങൾക്കപ്പുറത്തുള്ള സ്വർഗത്തിലെത്താമെന്ന് നമ്മെ പഠിപ്പിക്കുന്ന, സഹായിക്കുന്ന ഗ്രന്ഥമാണ് ബൈബിൾ. ഈ ഒരു ഉദാഹരണം, ഈ പരസ്പര വിരുദ്ധമാണ് എന്ന് നമുക്ക് തോന്നുന്ന പല കാര്യങ്ങളും പരസ്പര പൂരകമാണ് എന്ന് മനസ്സിലാക്കാൻ ഒരുപക്ഷെ നമ്മൾ സഹായിക്കും. മനുഷ്യോൽപത്തിയെക്കുറിച്ചുള്ള ശാസ്ത്ര വിവരണം ഇങ്ങനെയാണ്. അതിപുരാതന കാലത്ത് 200,000 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഉത്ഭവിച്ച ലളിതമായ ഘടനയോടുകൂടിയ ജീവികളിൽ നിന്ന് നാം ഇന്ന് കാണുന്ന അതിസൂക്ഷ്മമായ അണുജീവികൾ മുതൽ ബുദ്ധി എന്ന പ്രത്യേക ഗുണവിശേഷമുള്ള മനുഷ്യൻ വരെയുള്ള ജീവജാലങ്ങൾ വളരെ സാവകാശത്തിൽ പരിവർത്തന ഫലമായി ഉത്ഭവിച്ചു എന്നതാണ് പരിണാമ സിദ്ധാന്തത്തിലൂടെ പറയുന്നത്. ജീവികളുടെ ഉത്ഭവത്തെക്കുറിച്ച് സയൻസ് പറയുന്നത്, പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. ബൈബിൾ പഠിപ്പിക്കുന്നത് എന്താണ്? ദൈവം അരുളി ചെയ്തു. ഉൽപ്പത്തിയുടെ പുസ്തകം 1:26 നമ്മൾ വായിക്കുന്നു, ദൈവം അരുളി ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. 1:27 നമ്മൾ വായിക്കുന്നു, അങ്ങനെ ദൈവം തൻ്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിൻ്റെ ഛായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു, സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു. 2:7 നമ്മൾ വായിക്കുന്നു, ദൈവമായ കർത്താവ് ഭൂമിയിലെ പൂഴി കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും ജീവന്റെ ശ്വാസം അവൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് നിശ്വസിക്കുകയും ചെയ്തു. ഇത് രണ്ടും വായിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ മനസ്സിൽ ഏതാണ് ശരിയെന്ന് കരുതുക. ബൈബിൾ തെറ്റെന്ന് പറയാൻ വിഷമമുണ്ടെങ്കിലും ശാസ്ത്രം പറയുന്നതാണ് ശരിയെന്ന് വിശ്വാസിയും വിദ്യാർത്ഥിയും ഒരു പക്ഷേ പറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണത്? സത്യത്തിൽ ബൈബിളിനെ വാജ്യാർത്ഥത്തിൽ വ്യാഖ്യാനിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഒരു പിഴവാണത്. ശാസ്ത്രത്തിൻ്റെ ലക്ഷ്യവും ബൈബിളിൻ്റെ ലക്ഷ്യവും ഒന്ന് തന്നെയാണ് എന്ന വിചാരവും വിദ്യാർത്ഥികളെയോ വിശ്വാസികളെയോ കുഴപ്പിക്കുന്നു. സത്യത്തിൽ ശാസ്ത്രത്തിൻ്റെ ലക്ഷ്യം എന്താണ്? നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെ പ്രപഞ്ച വസ്തുക്കളെക്കുറിച്ച്, പ്രപഞ്ച സത്യങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യുക, വിശദീകരിക്കുക, അങ്ങനെ എത്തുന്ന നിഗമനങ്ങളിൽ നിന്ന് പുതിയ ഒരു തിയറി കൊണ്ടുവരിക, സിദ്ധാന്തങ്ങൾ കൊണ്ടുവരിക എന്നതാണ് ശാസ്ത്രത്തിൻ്റെ ലക്ഷ്യം. എന്നാൽ ബൈബിളിൻ്റെ ലക്ഷ്യം എന്താണ്? മനുഷ്യൻ എവിടെ നിന്ന് വരുന്നു? മനുഷ്യജീവിതത്തിൻ്റെ അർത്ഥമെന്താണ്? മനുഷ്യജീവിതത്തിൻ്റെ ലക്ഷ്യമെന്താണ്? ആ ലക്ഷ്യം നേടാനുള്ള മാർഗം എന്താണ്? ഇതുപോലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഉത്തരം നൽകുകയാണ് ബൈബിളിൻ്റെ ലക്ഷ്യം. അപ്പോൾ ശാസ്ത്രത്തെയും ബൈബിളിനെയും അവയുടെ ഭിന്ന ലക്ഷ്യങ്ങൾ മുൻനിർത്തി മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഒരു വസ്തുതയെ മുൻനിർത്തിയുള്ള ശാസ്ത്ര വിശകലനവും ബൈബിൾ വിവരണവും പ്രത്യക്ഷത്തിൽ വൈരുദ്ധ്യമെന്ന് നമുക്ക് തോന്നുന്നത്. നമുക്കറിയാം മനുഷ്യോൽപത്തിയെക്കുറിച്ചുള്ള ശാസ്ത്ര വിവരണം നമ്മൾ കണ്ടു, മനുഷ്യോൽപത്തിയെക്കുറിച്ചുള്ള ഉൽപ്പത്തി പുസ്തകത്തിലെ വിവരണം നമ്മൾ കണ്ടു. സത്യത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ, സൃഷ്ടിയുടെ പുസ്തകം എഴുതപ്പെട്ട കാലഘട്ടത്തിൽ മനുഷ്യരുടെ ജീവിത പശ്ചാത്തലത്തിൽ വേണം ആ ഒരു വചനഭാഗത്തെ മനസ്സിലാക്കാൻ. കൊശവൻ കളിമണ്ണുകൊണ്ട് കൗതുക വസ്തുക്കളും പാത്രങ്ങളും സൃഷ്ടിക്കുന്നത് അക്കാലത്തെ ജനങ്ങൾക്ക് വളരെ സുപരിചിതമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. നമുക്കറിയാം കളിമണ്ണുകൊണ്ട് കൊശവൻ പാത്രങ്ങളുണ്ടാക്കും, മണിക്കൂറുകൾ കൊണ്ട് മനോഹരമായ, അതിമനോഹരമായ പാത്രങ്ങളുണ്ടാക്കും. മണിക്കൂറുകൾക്ക് ശേഷം വളരെ ഭംഗിയായി അലങ്കരിച്ച പാത്രങ്ങൾ രാജാവിൻ്റെ പാനപാത്രമായിട്ട് മാറുന്നത് ഒരുപക്ഷെ നമ്മൾ കാണും.
കുറച്ച് മുമ്പ് വരെ ആ പാത്രത്തിന് അസ്തിത്വം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ കുശവന്റെ കളിമണ്ണ് ഒരു പാത്രമായി അസ്തിത്വം പ്രാപിച്ചിരിക്കുന്നു. ശരിക്കും മനുഷ്യോൽപത്തിയെക്കുറിച്ചുള്ള സൃഷ്ടിയുടെ വിവരണം ഈ രീതിയിൽ വേണം നമ്മളതിനെ കാണാൻ. ദൈവം പൂഴി കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. കളിമണ്ണ് കൊണ്ട് പ്രതിമയെ സൃഷ്ടിക്കുന്ന ഒരു ശില്പി അത് സൃഷ്ടിക്കാൻ വേണ്ടി എടുക്കുന്ന അതിസൂക്ഷ്മമായ കരവിരുതും അതിന് കൊടുക്കുന്ന കരുതലും എത്രമാത്രമാണോ അതിനേക്കാൾ എത്രയോ മടങ്ങാണ് കാരുണ്യവാനായ ദൈവം പൂഴിയിൽ നിന്ന് മെനഞ്ഞെടുത്ത മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അതിന് കൊടുത്ത കരുതലും അതിനു വേണ്ടിയെടുത്ത സൂക്ഷ്മമായ കരവിരുതും എന്ന് മനസ്സിലാക്കുന്ന തരത്തിലായിരിക്കണം നമ്മൾ ഉൽപ്പത്തിയുടെ പുസ്തകത്തിലുള്ള സൃഷ്ടിയുടെ വിവരണത്തെ വായിക്കേണ്ടത്. ഈ രീതിയിൽ വായിക്കുമ്പോൾ, വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ ഈ വചനഭാഗത്തെ വായിക്കുമ്പോൾ, അത് ശാസ്ത്ര സത്യങ്ങൾക്ക് വിരുദ്ധമല്ല, ശാസ്ത്ര സത്യങ്ങളോട് ചേർന്നു പോകുന്നതാണ്. സൃഷ്ടാവായ ദൈവം മനുഷ്യമക്കളോട് കാണിക്കുന്ന കരുണയെക്കുറിച്ചും ആ സൃഷ്ടിയുടെ പൂർണതയ്ക്ക് വേണ്ടി ദൈവം എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ വചനം അങ്ങനെ അവതരിപ്പിക്കുന്നത്. അതിനർത്ഥം വിശ്വാസികൾക്ക് വേണ്ടി, വിശ്വാസികൾ ദൈവപ്രേരിതമായി എഴുതപ്പെട്ട പുസ്തകമാണ് വിശുദ്ധ ഗ്രന്ഥം എന്ന് നമ്മൾ മനസ്സിലാക്കണം. വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിലാണ് അത് വായിക്കേണ്ടതെന്ന് മനസ്സിലാക്കണം. വിശ്വാസം യുക്തിക്കും ശാസ്ത്രത്തിനും വിരുദ്ധമല്ല, അതീതമാണ് എന്ന് മനസ്സിലാക്കണം. അതാണ് രണ്ടാമത്തെ കാര്യം, അപ്രമാദിത്വം. ബൈബിളിൽ തെറ്റില്ല എന്ന് നമ്മൾ പറയുന്നതിൻ്റെ കാരണം ഇതാണ്. വിരുദ്ധമല്ല, മറിച്ച് അത് പരസ്പര പൂരകമാണ്.